ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയെക്കാളും കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട്, കഴിഞ്ഞ വീഡിയോയിൽ ചെയ്താലും ഇതേപോലെ തന്നെ പ്ലാന്റ് ഹാങ്ങിങ് സ്ട്രിങ് ആണ് നമ്മൾ ചെയ്തിരുന്നത്. ആ സ്ട്രിങ്ങിൽ നമുക്ക് ഞാൻ ഒരു ഗ്രീൻ ഇത് വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. ഇതിപ്പോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാല് ടാങ്കി സോണ്ട് ആണ് ചെയ്യാൻ പോണത്. എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് അകലെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ടാങ്കീസ് നമുക്ക് കാണില്ല. സോ നമ്മ ചട്ടി ഇങ്ങനെ എയറിൽ ഹാങ് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് ഇത്തിരി കട്ടിയുള്ള ടാങ്കീസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് ഈ ഫിഷിംഗ് മെറ്റീരിയൽസ് വാങ്ങിക്കുന്ന കടകളിലോ അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലോ പോയി കഴിഞ്ഞാൽ ടാങ്കീസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് ഇത്തിരി കുളം ബലമുള്ള ടാങ്കീസ് ആണ്, അത് നമുക്ക് എടുക്കാം. ആ ടാങ്കീസിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു മീറ്റർ ആണ് നമുക്ക് ഹാങ്ങിങ് വേണ്ടത് എന്നുണ്ടെങ്കിൽ, ഒരു മീറ്റർ ഹാങ്ങിങ് ആണ് നമുക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു മീറ്റർ ലെങ്തിൽ നമ്മൾ ഹാങ്ങിങ് എടുക്കുക. അതിനെ രണ്ടായിട്ട് മടക്കാം. രണ്ടായിട്ട് മടക്കിയിട്ട് ഒരു പീസ് നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഒരു പീസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2 മീറ്റർ ഉണ്ടാവും. അങ്ങനെ 2 മീറ്റർ ലെങ്തിലുള്ള 3 ടാങ്കീസ് പീസ് നമുക്ക് എടുക്കാം. ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് മീറ്റർ ലെങ്തിനുള്ള 3 ടാങ്കീസ് നമുക്ക് എടുക്കാം. 3 പീസ് ടാങ്കീസ് എടുക്കാം. അതിനെ നേർപകുതിയായിട്ട് മടക്കുക. നേർപകുതിയായിട്ട് മടക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 മീറ്റർ ലെങ്തിൽ നമുക്ക് കിട്ടും. ഓക്കെ, ഈ 1 മീറ്റർ ലെങ്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഹാങ് ചെയ്തിടാനുള്ള ഒരു ഹുക്ക് എന്ന ലെവലിലാണ് നമ്മൾ ഫസ്റ്റ് ടൈ നമ്മൾ നോട്ട് നമ്മൾ ഇടുന്നത്. നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഞാൻ വിചാരിക്കുന്നു. നമുക്കിങ്ങനെ ഫസ്റ്റ് നോട്ട് എന്ന് പറയണം നമുക്ക് ചെയ്യാം. ഹാങ് ചെയ്യാൻ പാകത്തിനുള്ള നോട്ട് ഇവിടെയാണ് നമ്മൾ ഹാങ്ങിങ് വരുന്നത്. ഇതിലാണപ്പോൾ നമുക്ക് ചട്ടി ഹാങ് ചെയ്തിടാനുള്ള നോട്ടായി. ഇനി നമുക്ക് അതിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട് നമുക്ക് നോട്ട് ഇടണം. ഓക്കെ, ഇതെടുത്തു കഴിഞ്ഞാൽ ഒരു ആ നോട്ടിൽ നിന്ന് ഒരു 50 സെന്റിമീറ്റർ താഴെ വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് നോട്ട് ഇടാം. ഈ 50 സെന്റിമീറ്റർ താഴെ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഇപ്പം നമ്മുടെ കയ്യിൽ 6 സ്ട്രിങ്ങുകളാണ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. അതിൽ 2 സ്ട്രിങ് എടുത്തിട്ട് 50 സെന്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് ഫസ്റ്റ് നോട്ട് ഇടാം നമുക്ക്. ടൈ സായ കാരണം കൊണ്ടൊന്ന് സൂക്ഷിച്ച് ടൈ ചെയ്യണം, ഇല്ലെങ്കിൽ ടൈ ചെയ്യണത് ഇത് മാറിപ്പോരുത്. ഫസ്റ്റ് നോട്ട് നമ്മൾ ഇട്ടു. ഇതാ 3 പീസ് ഇതിലെടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ 3 പീസ് നമുക്ക് കിട്ടും ഫസ്റ്റ് നോട്ട് ഇട്ടേക്കണത്. ഇനി ഞാൻ താഴെ വെച്ച് ചെയ്യാം, അതായിരിക്കും നിങ്ങൾക്ക് ഇത്തിരി കൂടിയും എളുപ്പം എനിക്ക് തോന്നണം. അതർവൈസ് ഈ 3 നോട്ടിൽ നിന്നും ഇപ്പം നമ്മൾ 3 നോട്ട് എടുത്തേക്കണേൻ്റെ 3 സ്ട്രിങ്ങിൽ നിന്ന് ഈ 2 ഓരോ സ്ട്രിങ്ങിൽ നിന്നും ഓരോ കേബിൾ എടുക്കുക, ഓരോ ടാങ്കീസ് എടുക്കുക, എന്നിട്ട് നമുക്ക് അടുത്ത നോട്ട് ഇടാം. ആദ്യം കിട്ടിയ 3 സ്ട്രിങ്ങിൽ നിന്ന് ഓരോന്നിൽ നിന്നും ഓരോന്ന് എടുക്കുക. ശ്രദ്ധിച്ച് കെട്ടിക്കോളണം എടുക്കുന്ന സമയത്ത്. അവിടെ നമുക്ക് ഒരു 10 സെന്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത നോട്ട് നമുക്ക് കെട്ടാം.
എടുത്തു കഴിഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ ഒരു 13 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് നിങ്ങൾക്ക് അടുത്ത നോട്ട് കെട്ടാം. ആ നോ കെട്ടി നോട്ടിൽ നിന്നും നമുക്ക് ഫ്രീ ആയിട്ട് കിടക്കുന്ന അടുത്ത നോട്ടിൽ നിന്നും അടുത്ത സ്ട്രിങ്ങിൽ നിന്നും അതേപോലെ തന്നെ അടുത്ത സ്ട്രിങ് ഒരു ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്ട്രിങ് രണ്ടെണ്ണം എടുക്കുക. അതും ഇങ്ങനെ തന്നെ ഒരു 13 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത നോട്ട് നമുക്ക് കെട്ടാം. ഇത് കാണാൻ പാകത്തിനാണ് ഞാൻ എടുക്കുന്നത്. 13-14 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ ഇച്ചിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവസാനം നമ്മൾ നോട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ആ നോട്ടുകളെല്ലാം കറക്റ്റ് ഡിസ്റ്റൻസിൽ നമ്മൾ ചെയ്താൽ മതി, കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് അവസാനം നമുക്ക് ഏറ്റവും അടിയിലത്തെ നോട്ടിടാം. ഈ അവസാനത്തെ നോട്ട് നമ്മൾ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കണം, നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. ടാങ്കീസ് ആയ കാരണം കൊണ്ട് അഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് രണ്ട് നോട്ട് ഇടാം, രണ്ട് നോട്ടെങ്കിലും മിനിമം ഇട്ടിട്ട് ഒന്ന് ഉരുക്കി കൊടുത്തത് പോവാത്ത ലെവലിൽ നിർത്തണം എന്നുള്ളതാണ്. ടാങ്കീസ് എങ്ങനെ കെട്ടി മുറുക്കാൻ പറ്റാന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അതുപോലെ ടാങ്കീസ് നന്നായിട്ട് കെട്ടി മുറുക്കണം, അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ഉള്ള ചട്ടി വരുന്ന സമയത്ത് അഴിയാനുള്ളൊരു ടെൻഡൻസി കൂടുതലായിരിക്കും. ഇപ്പം നമ്മുടെ സ്ട്രിങ് റെഡി ആയിട്ടുണ്ട്, അതാ കണ്ട അത്രേ ഉള്ളൂ. ഞാൻ ചട്ടി ഇട്ട് കാണിച്ചു തരാം. ഇടാൻ എളുപ്പത്തിനാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇപ്പം ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. ഈ ചട്ടി വയ്ക്കാനുള്ള എളുപ്പത്തിനാണ് ഞാൻ ആദ്യമായി ഒരു കാലിച്ചട്ടി ഇട്ടത്. അപ്പം നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. ഇപ്പം നമ്മൾ ഞാൻ ഇപ്പോൾ കയ്യിൽ പിടിച്ചേക്കാണ്. നിങ്ങളിപ്പോൾ അകലെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ചട്ടി ശരിക്കും മേയറിൽ നിൽക്കുന്ന പോലെ തന്നെ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. തൊട്ടടുത്ത് നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ഈ ടാങ്കീസ് ഉണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുള്ളൂ. സോ നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ ഇടുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഞാനിവിടെ ഇട്ടിട്ടുണ്ട്, കുറേ ഇട്ടിട്ടുണ്ട്. പക്ഷേ അവിടെ നമുക്ക് ആ ഒരു അതിൻ്റെ കേബിൾ അല്ലെങ്കിൽ ഈ സ്ട്രിങ് ഇപ്പോൾ നമുക്ക് അയറുകൊണ്ടാണെങ്കിലും ചരടുകൊണ്ടാണെങ്കിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കളറ് നമുക്കൊരു വ്യത്യാസമാണ്. ഇതിപ്പോൾ നമുക്ക് അങ്ങനൊരു പ്രശ്നമേ ഇല്ല. നല്ല ഇപ്പം നല്ല ചെടികളൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ആ ചെടി മാത്രമേ അങ്ങനെ കാണുള്ളൂ. നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ ഇതിട്ടുള്ളൂ, ഞാൻ അതിൻ്റെ നിങ്ങൾക്ക് റിപ്ലൈ തരാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് ശരിക്കും നമ്മൾ ചെടി കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എയറിൽ നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അതിൻ്റെ ഒരു ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. നോക്കൂ, അത് ആ ഗ്രീൻ ഷെയ്ഡ് വരുമ്പോഴും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ടാങ്കീസ് കൊണ്ട് ഉണ്ടാക്കിയിരുന്ന് കാണുമ്പോൾ എന്താണല്ലോ നിങ്ങൾക്ക് നേരിട്ട് വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല എഫക്റ്റാണ്. ഗുഡ് ലക്ക്.